നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള പരിഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. സംഗതി എന്താണെന്ന് വെച്ചാൽ, എ എന്ന സുഹൃത്ത് ബി എന്ന സുഹൃത്തിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു, വോയിസ് മെസ്സേജ്. അതായത് ഒരു മരണ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടി, അനുവർത്തിക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ കുറിച്ചുള്ള മെസ്സേജാണ് അയച്ചത്. പിന്നീട് അവിടെ വന്നപ്പോൾ എ എന്ന സുഹൃത്ത് ബിയോട് ആവശ്യപ്പെടുകയാണ് ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, എത്തിക്കണമെന്ന് പറഞ്ഞിട്ട്. എത്തിക്കേണ്ടതായ വസ്തുക്കളൊക്കെ ഉണ്ട്, അത് ഇന്നന്ന രീതിയിൽ കൂടി എത്തിക്കണമെന്ന് അവിടെ വ്യക്തമാക്കിയിരുന്നു. ഇന്നത് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു ഓർഡർ കൊടുത്തിരുന്നു അത്ര മെസ്സേജിലൂടെ. പക്ഷേ ആ ക്രമം ഒക്കെ പാലിക്കാതെ കൊണ്ട് ചിലതൊക്കെ ചെയ്തു, ചിലത് ചെയ്തില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോഴാണ് എ പിണങ്ങിയത്, പരിഭവപ്പെട്ടത്, ചെറുതായിട്ട് കോപവും പ്രകടിപ്പിക്കുകയുണ്ടായി. ബി എന്ന സുഹൃത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്, ഞാൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ മെസ്സേജ് വിട്ടാലും നീ കേട്ടില്ലേ, വോയിസ് മെസ്സേജ് വിട്ടതല്ലേ. അപ്പോഴാണ് ബി തൻ്റെ അവസ്ഥ നിഷ്കളങ്കമായി പ്രകടമാക്കിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, വോയിസ് മെസ്സേജ് അഞ്ചാറ് വോയിസ് മെസ്സേജ് എ ബിക്ക് അയച്ചിരുന്നു. അതൊക്കെ വളരെ ദൈർഘ്യമേറിയതായിരുന്നു, വളരെ സാവധാനത്തിനും ദൈർഘ്യമേറിയതായിരുന്നു. അപ്പോൾ പല മെസ്സേജുകളും ഒരു അഞ്ച് മെസ്സേജ് രണ്ട് രണ്ടര മിനിറ്റൊക്കെ ഉള്ളത് ആയിരുന്നു ഓരോ മെസ്സേജുകളും. ഇത്രയധികം നേരമുള്ള മെസ്സേജുകൾ കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോഴത്തെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂജൻ തലമുറയെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ പലതും ഒന്ന് സ്കിപ്പ് ചെയ്തു. സ്കിപ്പ് ചെയ്തപ്പെട്ട സ്ഥലത്തെ കാര്യങ്ങൾ അത്യാവശ്യമുള്ളവയായിരുന്നു, അതുകൊണ്ട് അവിടുത്തെ പല സംഗതികളും പൂർണ്ണമായി നടന്നില്ല. അപ്പോഴാണ് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെ വന്നത്. വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ അയക്കുമ്പോൾ പരത്തി പറഞ്ഞുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്, അതും സാവധാനത്തിലും മുക്കലും മുള്ളും നിറങ്ങളൊക്കെയുമായി അയച്ചു കഴിഞ്ഞാൽ, അതും സംഭാഷണം ഒരു ആകർഷണീയമല്ലാതെ ആയിക്കഴിഞ്ഞാൽ, സ്വീകർത്താവ് എങ്ങനെയാണ് അത് നടപ്പിൽ വരുത്തുമോ നടപ്പിൽ വരത്തില്ലേ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലേ അനുയോജ്യം എന്നതിലേക്കാണ് വിരൽചൂണ്ടുന്നത്. എന്തുകൊണ്ടാണ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലുള്ള ഗുണം ഈ സന്ദർഭങ്ങളിലൊക്കെ? നമുക്ക് നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, വളരെ വേഗത്തിൽ അത് വായിച്ചെടുക്കാനായിട്ട് പറ്റും. കേൾക്കാനായിട്ട് ഒരു മിനിറ്റ് എടുക്കുന്ന വോയിസ് മെസ്സേജ് നമുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ച് സെക്കൻഡുകൾക്കകം തന്നെ നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ടെക്സ്റ്റ് മെസ്സേജിൽ ശ്രദ്ധിക്കേണ്ട ചില പോയിൻ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബോൾഡാക്കി, അതായത് കട്ടിയുള്ള അക്ഷരം ആക്കി മാറ്റാനുള്ള ചാൻസുകളും ഉണ്ട്. പിന്നെ രണ്ടാമതും അതൊന്ന് വായിക്കാനും പറ്റും, ആ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്യാൻ പറ്റും. ബോൾഡാക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരം സവിശേഷതകളാണ് ഈ ടെക്സ്റ്റ് മെസ്സേജിനുള്ളത്. അപ്പോൾ അത് സന്ദർഭം അനുസരിച്ച് വിനിയോഗിക്കുക. ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ വോയിസ് മെസ്സേജിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് വോയിസ് മെസ്സേജിൻ്റെ ചെയ്യാനായിട്ടുള്ള എളുപ്പത്തെ കുറിച്ചിട്ടാണ്. പിന്നെ മറ്റു കാര്യങ്ങളിലേക്കാണ് അത് പോയിട്ടുള്ളത്, മുൻപ് ചെയ്ത വീഡിയോ അതിൻ്റെ ദോഷവശങ്ങൾ, പ്രശ്നങ്ങൾ, അതുവഴി ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, വോയിസ് മെസ്സേജ് ചില സന്ദർഭങ്ങളിൽ ഒഴിവാക്കി ടെക്സ്റ്റ് മെസ്സേജ് ആക്കുകയാണെങ്കിൽ സ്വീകർത്താവിന് അത് വളരെ വേഗത്തിൽ വായിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് രണ്ടാമത്. പ്രധാനപ്പെട്ട സംഗതികളൊക്കെ വരുമ്പോൾ രണ്ടാമതൊന്ന് വായിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട സംഗതികൾ വോയിസ് മെസ്സേജിൽ അല്ലെ ടെക്സ്റ്റ് മെസ്സേജിൽ അണ്ടർലൈൻ ചെയ്യാൻ പറ്റും, ബോൾഡാക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന്, തങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുകൂടാതെ കൊണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, അതും ഒരു അനുഭവത്തിൽ വന്നതാണ്. ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഒരു പ്രവർത്തനം ഇതുപോലെ തന്നെ നടത്തേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് ഒരു മെസ്സേജ് ഇമേജ് ആയിട്ടാണ് അയച്ചത്, ചിത്രമായിട്ട് അയച്ചു. അതിൽ വ്യക്തമായിട്ട് പല കളറുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം എഴുതി പ്രധാനപ്പെട്ട ചില പോയിൻറ്സ്, കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയിട്ട് അത്രത്തിൽ.
അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാ ചിത്രം തങ്ങിക്കുന്നുണ്ട്. ഇന്ന ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ റെഡ് കളർ കൊടുത്തു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകമായിട്ട് കൊടുത്തു. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് അത്തരം ചെയ്ത്. പക്ഷേ ഇങ്ങനെ ഇമേജുകൾ മെസ്സേജ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത് തയ്യാറാക്കാനായിട്ട് ഏറെ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഇമേജ് തയ്യാറാക്കി അയച്ച സുഹൃത്ത് പറഞ്ഞത് ഇപ്പോൾ ശീലമായി എന്നാണ്. കാരണം തമ്പ് നെയിൽസ് ഒക്കെ നിർമ്മിക്കേണ്ട അതിനുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇപ്പോൾ ധാരാളമുണ്ട്. അതിനുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇപ്പോൾ ധാരാളം മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഏത് നിറത്തിൽ ഏത് രീതിയിൽ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവരെ മനസ്സിൽ തങ്ങി നിൽക്കാനായിട്ട് ഇത്തരത്തിലാകാം, വലുതാക്കി കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇമേജുകളായിട്ട് അയക്കുമ്പോൾ അതിൽ പല വാക്കുകൾ വലുതായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് അതിൽ ചിത്രത്തിൽ ചിത്ര മെസ്സേജ് അയക്കുമ്പോൾ നല്ല കളറിൽ വലുതാക്കി തന്നെ കൊടുത്തിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. തമാശയായിട്ട് അദ്ദേഹം തനിക്കൊരു കല്യാണ ക്ഷണക്കത്ത് കഴിഞ്ഞ വർഷം ഒരു കല്യാണ ക്ഷണക്കത്ത് കിട്ടിയ കാര്യവും പറഞ്ഞു. അതിൽ എന്നാണ് വിവാഹം, അതുപോലത്തെ സമയം, സ്ഥലം എന്നിവ വളരെ ചെറുതാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം, നടക്കുന്ന സ്ഥലം എവിടെയാണ്, ചടങ്ങ് നടക്കുന്ന സ്ഥലം എവിടെയാണ്, സമയം എവിടെയാണ് അല്ല സമയം എപ്പോഴാണ്, അതുപോലെ തന്നെ സ്ഥലം എവിടെയാണ്, തീയതി എന്നാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കപ്പെടാതെ നൽകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണല്ലോ. അതിനത്ര പ്രാധാന്യം കൊടുക്കാതെ കൊണ്ട് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ മൂന്ന് രീതിയിലുള്ള മെസ്സേജിൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഗുണവും ദോഷമൊക്കെ പറഞ്ഞു. ഇതിലേതാണ് മെച്ചമെന്ന് ആണ് ഇവിടെ തീരുമാനിക്കാൻ പറ്റുമോ? ഇത് കേട്ടുന്ന മറ്റൊരു സുഹൃത്ത് ചോദിച്ച അതാണ്, വോയിസ് മെസ്സേജാണോ, ടെക്സ്റ്റ് മെസ്സേജാണോ, അല്ലെങ്കിൽ ചിത്രങ്ങൾ രൂപേണയുള്ള മെസ്സേജാണോ നല്ലത്? അങ്ങനെ ഒരു ചോദ്യം ഇത് കേട്ടുന്ന ഒരു കേൾവിക്കാരനായ സുഹൃത്ത് ചോദിച്ചു. അപ്പോഴും നമുക്ക് അവിടെ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ഏതാണ് മെച്ചമെന്ന് ചോദിച്ചാൽ. ഇതിന് ഉത്തരം പറയണമെങ്കിൽ സന്ദർഭം, സാഹചര്യം, അവനവൻ്റെ കഴിവ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എന്നിവയെ അടിസ്ഥാനമാക്കി മാത്രമേ ഈ ഒരു ചോദ്യത്തിന്, ഏത് രീതിയിൽ മെസ്സേജ് അയക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം.